നിരവധി ചിത്രങ്ങളിൽ സഹസംവിധായകനായും നടനായും പ്രതിഭ തെളിയിച്ച ദിലീഷ് പോത്തൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മഹേഷിന്റെ പ്രതികാരം. ദിലീഷ് പോത്തനാണ് ഇന്ന് ധൂമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ധൂമിലേക്ക്. എനിക്ക് ദിലീഷിനെ കാണുമ്പോൾ എന്താ പറയാൻ തോന്നുന്നത് അറിയാം? ആദ്യം ചിൻ അപ്പ് ചിൻ ഡൗൺ. നമ്മൾ ട്രെയിലറിൽ ഒരുപാട് നമ്മൾ ചിരിപ്പിച്ച ഒരു രംഗം കൂടിയാണ്. സംവിധായകൻ ഒരു നടനായിട്ട് എത്തുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? സംവിധായകനിലേക്ക് വരാം. ഞാൻ അതിൽ അഭിനയിച്ചത് സത്യത്തിൽ ആ ഒരു ക്യാരക്ടർ വേറെ ആരെങ്കിലും നോക്കിയതാണ്. അപ്പം പിന്നെ എല്ലാവരും പറഞ്ഞ് ബെറ്റർ ഞാൻ തന്നെ ചെയ്യുന്നതാണ് എന്നുള്ള സത്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ അഭിനയിച്ചത്. ഞാൻ കഴിവതും ഒരു ക്യാരക്ടർ അഭിനയിക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കേണ്ട ഒരുപാട് പ്രഷറിലും ടെൻഷനിലും നിൽക്കുന്ന സമയത്ത് അഭിനയിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത്ര എളുപ്പമുള്ള കാര്യമാണ്. കാരണം അഭിനയിക്കുമ്പോൾ നമുക്ക് വളരെയധികം കോൺസെൻട്രേഷൻ ആവശ്യമുണ്ട് ആ ഏരിയയിൽ. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര അങ്ങനെയായിരുന്നു. ഈ പടത്തിന്റെ ഒരു ടൈറ്റിലും ഇതിന്റെ ബാക്കിയുള്ള ആളുകളുടെ പേരൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഇതിലൊരു ഒരു സാഹോദര്യം, ഒരുതരം ഫ്രണ്ട്ഷിപ്പ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യും കൃത്യമായിട്ട്. കാരണം ആഷിഖ് അബുവിനെ പോലെ പേരെടുത്ത ഒരു സംവിധായകനാണ് ഈ പടം നിർമ്മിക്കുന്നത്. ആഷിഖിന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ സഹസംവിധായകനായിട്ടുണ്ട്. 20 FK-യിലുണ്ട്, ഡാ തടിയായിലുണ്ട്, ഇടുക്കി, അങ്ങനെ ഒരുപാട് സിനിമകളിലുണ്ട്. എങ്ങനെയാണ് ആഷിഖ് ഈ സിനിമയിലേക്ക് ഒരു നിർമ്മാതാവായിട്ട് വരുന്നത്? അല്ല, ഞാൻ ഇങ്ങനെയൊരു സിനിമയുടെ ഒരു ഐഡിയ വന്നു, അതിനൊരു പ്ലോട്ട് രൂപപ്പെട്ട ഒരു സമയത്ത് നമ്മളിപ്പോൾ നമ്മളോട് അടുപ്പമുള്ളവരോടാണല്ലോ, നമ്മളൊരു ആദ്യമായിട്ടൊരു സിനിമ ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ അതിനൊരു പ്ലോട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന നിലയിൽ അടുപ്പമുള്ളവരോട് തന്നെയാണല്ലോ നമ്മളത് ഷെയർ ചെയ്യുക. ഇങ്ങനൊരു കഥ വന്നിട്ടുണ്ട്, എങ്ങനെയുണ്ട്, കേട്ടിട്ട് എന്താ തോന്നുന്നു, നമ്മളിങ്ങനെ അഭിപ്രായങ്ങൾ എടുക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ആഷിഖേട്ടനോടും ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ആഷിഖേട്ടനോടും അങ്ങനെ വളരെ കാഷ്വലായിട്ടുള്ള സമയത്ത് അങ്ങനെ ഇതിൻ്റെ ഐഡിയ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഐഡിയ കേട്ടപ്പോൾ ആഷിഖേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഭയങ്കര എക്സൈറ്റഡ് ആവുകയും ഇത് നമുക്ക് തന്നെ ചെയ്യാം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് അപ്പം തന്നെ ആഷിഖേട്ടനേക്കായിരുന്നു ഐഡിയ കേട്ടപ്പം തന്നെ. ദിലീഷ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൊച്ചിയിലായാലും കേരളത്തിലെ അറിയപ്പെടുന്ന സംവിധായകരുടെ കൂടെയൊക്കെ ജോലി ചെയ്താണ്. അതിന് കിട്ടുന്ന ഒരു ഒരു മൂലധനം എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും അതൊരു മഹേഷിന്റെ പ്രതികാരത്തിലേക്ക് എത്തുമ്പോൾ ഒരു പക്വതയുള്ള, എനിക്കിത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ധൈര്യത്തിലേക്ക് എത്തിയില്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഞാൻ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. അതുപോലെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഈ പടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോണ്ടാണോ എന്നറിയില്ല. ഇതുവരെ പടത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു പടം ഡയറക്റ്റ് ചെയ്തതെന്നുള്ള ഒരു ഫീല് ഒരു ഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഉണ്ടായിരുന്നത് ഇപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് പേരുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അഭിനയിക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു ഡയറക്ടറുടെ പടത്തിൽ അഭിനയിക്കാൻ പോകണം. അപ്പം അദ്ദേഹം എങ്ങനെയാണ് ഒരു സീനിനെ നമ്മൾ വായി, ചിലപ്പോൾ സീൻ ഡയറക്ടർ മുമ്പ് ചെല്ലുന്നതിന് മുമ്പ് വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ സീനെ നമ്മളന്നേരപ്പം ഒരു എന്തോ കണ്ടു. അപ്പോൾ ആ സീൻ എങ്ങനെയാണ് ആ ഡയറക്ടർ കൺസീവ് ചെയ്തത്, എങ്ങനെയാണ് അയാൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ സീൻ എങ്ങനെയാണ് നമ്മളിൽ നിന്ന് അങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. ഇപ്പോൾ ഞാൻ സത്യനന്ദിക്കാരനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സത്യനന്ദിക്കാരൻ്റെ സിനിമയിൽ ഇപ്പോൾ അസിസ്റ്റ് ചെയ്യാന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു, പക്ഷേ അത് നടക്കാതെ പോയി, അല്ലെങ്കിൽ നടന്നിട്ടില്ല നമുക്ക് അതിനാൽ. പക്ഷേ എന്നും എപ്പോഴും എന്നെ അഭിനയിക്കാൻ വിളിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണ് സത്യൻ സാർ എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഒരു സിനിമ എക്സിക്യൂട്ട് ഒരു സീൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ ഒരു ഒരു സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സിനിമ ഡയറക്ടർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അത് അതിലേക്ക് കൂടുതൽ അങ്ങനെ അങ്ങനെ അഭിനയിച്ചതും വർക്ക് ചെയ്തിട്ടുമായിട്ടുള്ള എല്ലാ സിനിമകളും അല്ലെങ്കിൽ എല്ലാ വ്യക്തിത്വങ്ങളും ഒക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ ഉറപ്പായിട്ടും. ദിലീഷിനെ സാധാരണയായിട്ട് സിനിമകളിൽ കാണുമ്പോഴായാലും ആദ്യത്തെ സിനിമ ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലായാണെങ്കിൽ എന്താ മായി എന്നൊക്കെ ചോദിക്കുന്നിടത്താണെങ്കിലും എപ്പോഴും അടുത്ത സിനിമ പുറത്തിറങ്ങി ഉല്ലാസ് മേനോനായാലും നമുക്കറിയാം നമ്മളെ ഇടയ്ക്ക് ഒന്ന് ചിരിപ്പിക്കുന്നുണ്ട്. അപ്പം ദിലീഷ് പോത്തൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ഹ്യൂമറിൻ്റെ എലമെൻ്റ് ആണോ കൂടുതലായിട്ട് നിൽക്കുന്നത്, അതൊരു കൃത്യമായിട്ടുള്ളൊരു കുടുംബ ചിത്രം എന്നാണോ നമുക്കത് പറയാൻ പറ്റുക? ഉറപ്പായിട്ടും ഹ്യൂമറിൻ്റെ എലമെൻറ്റ് ഉണ്ടാവും. ഞാനിപ്പം ഹ്യൂമർ പറയുന്നയാളാണോ, ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ചിരിക്കാറുണ്ട് സിനിമയിൽ ആൾക്കാർ. പക്ഷേ എൻ്റെ ആദ്യ നോട്ടത്തിൽ എന്നെ കണ്ടാൽ അത്ര അങ്ങനെയാണോ ലുക്ക് എന്ന് എനിക്കറിയില്ല. ഞാൻ ആൾക്കാരെ അത്ര രസിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കേട്ടാലും ചിരിക്കുന്ന ആളാണ് ഞാൻ. താങ്കൾ ചിരിപ്പിക്കാൻ എന്തായാലും ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ എത്തിയിട്ടുണ്ട്. സ്വാഗതം ധൂമിലേക്ക് ശ്രീ ശ്യാം പുഷ്കരൻ. കേൾക്കാമോ? ഇതേ താങ്കളുടെ കൂട്ടുകാരൻ ദിലീഷ് പോത്തൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമ വെള്ളിയാഴ്ച നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആദ്യമായിട്ട് ഈ ചിത്രം ഇതിന്റെ തിരക്കഥ എഴുതിയ വ്യക്തിയാണ്. ഈ സിനിമ ഇതൊരു സിനിമയുടെ രൂപത്തിലായിട്ട് കണ്ടപ്പോൾ മനസ്സിൽ എന്താണ് തോന്നിയത്? വളരെ സന്തോഷം. ഞാൻ
ശ്യാം എപ്പോഴും അങ്ങനെയാണ്, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു നിർത്തും. അല്ല, ശ്യാമിന്റെ എഴുത്തും അങ്ങനെയാണ്, അധികം നീളമൊന്നുമില്ല, ആകെ ഒരു പേജ് ഒന്നര പേജ് ഉണ്ടെങ്കിൽ ഭാഗ്യം ഒരു സീരി എന്നൊക്കെ പറഞ്ഞാല് ഏറ്റവും ക്രിസ്പായിട്ട്, പക്ഷെ മതി, ധാരാളം മതി. ഏറ്റവും വിഷ്വലില് കഥ പറയാൻ ശ്രമിക്കും, ഡയലോഗുകളുടെ ലെങ്ത് ഒക്കെ വളരെ കുറവ്, കൃത്യം മീറ്റർ ആവശ്യത്തിനുള്ളതാണ് കൃത്യം. ഒന്ന് ചിലപ്പോൾ ഞാൻ പറയാം, ഒന്ന് കണ്ണടച്ചു പോയ ആൾക്കാർക്ക് കിട്ടൂല കേട്ടോ എന്ന് പറയുന്നത്, അത്ര ഷാർപ്പും കൃത്യവുമാണ് എഴുത്ത് എന്നാണ് ഞാൻ പറയുന്നത്. ശ്യാമ കുറെ നാള് ഇടുക്കിയിലൊക്കെ താമസിച്ചിട്ടാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ യാത്രയും ആ താമസവും? ദിലീഷും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ദിലീഷ് പോത്തൻ കോട്ടയം ഇടുക്കി ഭാഗത്തുള്ള ഒരാളാണ്. പുള്ളിക്കാരന് ഈ കൾച്ചറിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കൺസൾട്ട് ചെയ്ത് എഴുതിയാൽ മതിയായിരുന്നു. ശ്യാമി പറയുന്നതിലൊക്കെ കാര്യമുണ്ടോ? ഞങ്ങൾ ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പുറത്തും ഞാൻ ഫോണിന്റെ പുള്ളി തുടിയിട്ടെത്തിയിരിക്കണം. അപ്പൊ വീട്ടിലോട്ട് പോകണം. ഇപ്പൊ കണ്ടുപിടിക്കുന്നുണ്ട്. ശ്യാം, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ റാണി പത്മിനിയുടെ സമയത്താണ് ശ്യാം ലൈവിലെ ഇന്റർവ്യൂല് വന്നിരുന്നത്. ഇപ്പൊ ഇങ്ങനെ എത്താൻ പറ്റിയില്ല, ഇങ്ങനെയെങ്കിലും സംസാരിക്കാൻ പറ്റി. നമ്മുടെ കൂട്ടുകാരൻ ദിലീഷ് പോത്തന്റെ സിനിമ വെള്ളിയാഴ്ച വരുന്നു. ശ്യാമിന്റെ തൊപ്പിയില് ഒരു പൊന്തൂവലാവട്ടെ ഈ സിനിമ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. മാത്രമാണ്. അല്ല, ഇതിലൊരു ഗാനമുണ്ട് മിടുക്കി എന്ന് പറയാം, ഇടുക്കി മിടുക്കിയാണെന്ന്. പക്ഷെ സിനിമ കണ്ട് ഇറങ്ങുമ്പോ പ്രേക്ഷകർ പറയണം ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറിനും മിടുമിടുക്കന്മാരാണെന്ന്. ഒരുപാട് സന്തോഷം ശ്യാം പുഷ്കരൻ. ശ്യാം ഇങ്ങനെയാണ് അല്ലേ, വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ അങ്ങനെ പറയും, കൃത്യം അളന്ന് തൂക്കി പറയും, കൃത്യം ചെയ്യുന്ന ആളാണ്. നമുക്ക് ഫഹദിലേക്ക് വന്നു കഴിഞ്ഞാൽ മഹേഷിന്റെ പ്രതികാരം മനസ്സിൽ അങ്ങനെ ഒരു കഥ വന്നു, അത് വികസിച്ച് വികസിച്ച് വരുന്നു. ഓരോ ദിവസം ശ്യാമുമായിട്ട് ചേർന്നിരുന്ന തിരക്കഥ വരുന്നു. എങ്ങനെയാണ് ഫഹദ് ഫാസിൽ? നമുക്കറിയാം കൃത്യമായിട്ടൊരു റേഞ്ചുള്ള ഒരു നടനാണ് മലയാള സിനിമയിൽ. ഫഹദിനെ മാറ്റിവെക്കാൻ പറ്റില്ല. കരിയറിൽ എപ്പോഴും ഒരു ആർട്ടിസ്റ്റുകൾക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവാം. അപ്പം അതിന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കരിയറിൽ ഒരു ചെറിയൊരു ഡൗൺ ആയിട്ടുണ്ടാവും. പക്ഷേ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ട്രെയിലറും സോങ്ങും കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷയുണ്ട് പഴയ ഫഹദ് തിരിച്ചു വരും. ഇനി അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം കരിയറിലെ ഡിപ്പ് എന്ന് പറയുമ്പം എന്താ പറയുക, ഫഹദ് ചെയ്ത സിനിമകളൊന്നും ഒരു ആക്ടർ എന്ന നിലയിൽ അയാളുടെ താഴ്ത്തോട്ടുള്ള ഗ്രാഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്നും തന്നെ, നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ വിജയത്തിന് അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള പൈസയുടെ അടിസ്ഥാനത്തിലുള്ള താരതമ്യത്തിലാണ് അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫഹദിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സിനിമ കഴിയുമ്പോഴും തോറും അത് പ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം അതിനകത്തൊരു തർക്കമില്ല. ഇപ്പം ഞാൻ എന്നോട് ഈ സിനിമയിൽ പല കാര്യങ്ങൾ പറയും, പല ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എന്നോട് ഈ ഫഹദിനെ കുറിച്ച്, ഇപ്പം ഫഹദ് നല്ലൊരു നടനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അതിപ്പോൾ അതിനകത്ത് ഒരു തർക്കമില്ല. അത് മലയാളത്തിൽ ഇവിടെ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും, അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ധാരണയുള്ളൊരു കാര്യമാണ്. അപ്പം ഫഹദ് എന്ന് പറയുന്ന ആൾക്കാരനെ കുറിച്ച് ആ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ല. നമ്മുടെ ക്യാരക്ടറിലേക്ക് എത്തുന്ന യോജിക്കുന്ന ആളാണോ എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് കൺഫ്യൂഷൻ. ഇപ്പം ഞാനിപ്പം ഒരു പ്ലോട്ട് ആയി, ഒരു കഥ ഞാൻ ശ്യാമുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ശ്യാം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറയുന്നു, അതൊരു പ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അപ്പുറം എപ്പോഴും ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്ത് അതൊരു അത് ഈ ക്യാരക്ടറിൻ്റെ അങ്ങനത്തെ ഒരു ഗ്രാഫായി കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം ഇപ്പം മുതൽ നമ്മുടെ ചിന്തകൾ ഈ മഹേഷിലേക്ക് ആർക്ക് അടുത്ത് വരാൻ പറ്റും, ആർക്കെടുത്ത് അല്ല, ഒരു കാര്യം നമുക്ക് ഉറപ്പായിരുന്നു, മഹേഷ് ആര് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. കാരണം പടം തന്നെ മഹേഷിൻ്റെ പ്രതികാരമാണല്ലോ. അല്ല, അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സട്ടിലായിട്ട്. കാരണം നമ്മൾ മനസ്സിൽ കണ്ട സിനിമയും ഇപ്പം ടൈറ്റിൽ സോങ്ങൊക്കെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ പ്രതികരണങ്ങളും അത് ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഭയങ്കര, അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഭയങ്കര പോസിറ്റീവായിട്ടുള്ള. അപ്പോൾ അത്ര ആക്ടിങ്ങും അതേപോലെ എല്ലാം അതിൻ്റെ ഇതൊരു നടന്ന സംഭവമാണ്, ബേസ്ഡ് ഓൺ എ ട്രൂ ഇവൻ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വന്ത നമ്മൾ ഏറ്റവും സത്യസന്ധമായിട്ട് ഏറ്റവും വിശ്വസനീയമായിട്ടും നമുക്ക് ഓരോരുത്തരും കാണുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. എൻ്റെ നാട്ടിൽ, എൻ്റെ അപ്പുറത്ത്, അല്ലെങ്കിൽ ഇവിടെ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഉള്ള സത്യസന്ധത കൊണ്ടുവരാൻ, അങ്ങനെ അങ്ങനെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടർ
ഉറപ്പായിട്ട് ഏറ്റവും സട്ടിലായിട്ട് ചെയ്യുന്ന, ഏറ്റവും അതിനെ കൺവിൻസിങ് ആയിട്ട് ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു നല്ല ആക്ടർ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല മഹേഷ് ഡെവലപ്പ് ചെയ്ത സ്റ്റേജുകളിൽ. അപ്പം പതുക്കെ പതുക്കെ നമ്മളത് ഫഹദിലേക്ക് തന്നെ അടുക്കുകയായിരുന്നു. ഫഹദ് നമ്മുടെ സുഹൃത്താന്നുള്ളത് അതിൻ്റെ ഒരു വേറൊരു ഘടകം കൂടെ കൂടിയാണ്. കാരണം നമുക്ക് അങ്ങനെ അങ്ങനെ ഒരാളുമായിട്ടും കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. അതുകൊണ്ട് അങ്ങനെയാണ് അത് ശരിക്കും ഫഹദിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ അതൊരു പ്ലോട്ടായ സമയത്ത് ഫഹദെന്ന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ധാരണയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫഹദിനോട് സംസാരിച്ചു ഞാൻ ഒരു ദിവസം. അതിങ്ങനെ സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചല്ല, ഇങ്ങനെ വെറുതെ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഇട്ടപ്പോൾ ആഷിഖ് ഏട്ടൻ എക്സൈറ്റഡ് ആയതുപോലെ തന്നെ ഫഹദും എക്സൈറ്റഡ് ആവുകയും നമുക്ക് ഇത് ചെയ്യാം. മഹേഷിനെ പെട്ടെന്ന് മഹേഷിനെ ഫഹദിന് മനസ്സിലായ പോലെ എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര ഘടകമാണല്ലോ, പെട്ടെന്ന് ഒരു ക്യാരക്ടറിനെ കിട്ടുക എന്ന് പറയുന്നത്. പെട്ടെന്ന് അതിനെക്കുറിച്ച് പിന്നീട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ നമ്മൾ മാസങ്ങളെടുത്ത് ചിന്തിച്ചതിലേക്കൊക്കെ പെട്ടെന്ന് ഫഹദ് എത്തി. അങ്ങനത്തെ അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഒരു റെസ്പോൺസ് എനിക്ക് ഭയങ്കര ഇത് തോന്നി. അപ്പോൾ ആ മൊമെൻറ്റ് മുതൽ നമ്മൾ ഫഹദിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് മഹേഷിനെ ഫഹദായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഫഹദിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ വിശ്വാസമുണ്ടോ അതിനെല്ലാം ഏറ്റവും പൂർണ്ണമായിട്ട് മഹേഷിലേക്ക് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ആ നിമിഷം മുതൽ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ദിലീഷ്, ഇത് സിനിമ എടുക്കുമ്പോൾ ഇത് ഇടുക്കി തന്നെ ഷൂട്ട് ചെയ്യണം അങ്ങനെ തീരുമാനിച്ചിരുന്നോ? സിനിമ എടുക്കുമ്പോൾ അതെ മനസ്സിൽ വരുമ്പോൾ സത്യമാണ് അന്ന് തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിപ്പം സത്യത്തിൽ സംഭവിച്ച് ഇടുക്കി ഗോൾഡ് ഷൂട്ട് നടക്കുന്ന ടൈമിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇടുക്കിയിലാണ് എക്സ്പ്ലോർ ചെയ്ത് സത്യത്തിൽ. അപ്പം നമ്മളാ പൊതുവെ ഇടുക്കി ലൊക്കേഷൻ കാണാനൊക്കെ അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയിലൊക്കെ ആയിട്ട് ആദ്യം അതിന്റെ ഭാഗമായിട്ടും അതിന്റെ ചില റിസർച്ചുകളുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഇടുക്കി ഭാഗങ്ങൾ നന്നായിട്ട് കറങ്ങി. അപ്പൊ എന്റെ വീടും കോട്ടയം കുറുപ്പന്തറയാണ്. അപ്പൊ എനിക്ക് ഇടുക്കി വളരെ പരിചയമുള്ള സ്ഥലം തന്നെയാണ്. അപ്പം അതിൻ്റെ പക്ഷേ എന്നാലും കൂടുതൽ സ്ഥലങ്ങളിലേക്കും അങ്ങനെ നമ്മളിങ്ങനെ വരുന്നപ്പം ഇപ്പം ഇടുക്കി ഗോൾഡിൽ അങ്ങനത്തെ കവലകളോ അങ്ങനത്തെ ലൊക്കേഷൻ ഒന്നുമില്ല. അത് വേറെ തന്നെ സിനിമ വേറൊരു കാര്യം. അപ്പോൾ പക്ഷേ നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുള്ളു. ചേട്ടാ അങ്ങോട്ടുള്ള വഴി അതാണെന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എനിക്ക് കുറച്ച് നൊസ്റ്റാൾജിയ തോന്നി തുടങ്ങി എന്നുള്ളതാണ് സത്യം. അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്കൊരു കുറച്ചും കൂടെ ഒരു 15 കൊല്ലം മുമ്പ് എനിക്ക് എൻ്റെ നാട്ടിൽ കിട്ടിയിരുന്ന ഒരു സുഖം എനിക്ക് ഇവിടെ കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയും ഇടുക്കി അങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു ഇടുക്കിയിൽ അവിടുത്തെ കാര്യങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാരിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇടുക്കി ഗോൾഡിൻ്റെ ഷൂട്ട് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം ഇതേപോലെ ശ്യാമും ഞാനും കൂടെ ഇങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആണ് ശ്യാം ശരിക്കും ശ്യാമിൻ്റെ നാട്ടിൽ നടന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഇത് എന്ന് പറഞ്ഞാൽ അയാളുടെ കഥയല്ല കേട്ടോ സിനിമ, ആ ഇൻസിഡൻറ്റിനെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഇങ്ങനെ ശ്യാം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് അന്ന് രാത്രി നല്ലൊരു സമയം വളരെ ലേറ്റായി തോന്നണം. അന്ന് എൻ്റെ ഒരു 9 മണിക്ക് തുടങ്ങിയ ചർച്ച വെളുപ്പിനെ 2 മണി 3 മണി വരെ നീണ്ടു എന്ന് പറഞ്ഞവരെ അല്ല അത്ര അതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എക്സൈറ്റഡ് ആയി. അപ്പം അങ്ങനെയുള്ള ആ ചർച്ച വന്ന് അവസാനിച്ചത് തന്നെ അത് ഇടുക്കിയിലേക്ക്. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് ഇടുക്കി പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു നാട്ടിൻപുറത്ത് ഇങ്ങനത്തെ കുറേ ആളുകൾക്കിടയിൽ പ്ലേസ് ചെയ്താൽ അത് ഭയങ്കര വർക്കായിരിക്കും. അവിടെയാണ് ഇത് നടക്കേണ്ടത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് എപ്പം വേണേലും നടക്കാവുന്ന ഇൻസിഡൻ്റാണ് അല്ലെങ്കിൽ എപ്പം വേണേലും നടക്കാവുന്നതാണ് എന്ന് തോന്നിയ ഘട്ടത്തിൽ തന്നെ ഇടുക്കിനെ ഉറപ്പിച്ചിരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് ഈ ഐഡിയ ഇൻസിഡൻ്റ് എന്നോട് ഞാൻ പറയുന്ന അന്ന് രാത്രി ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇടുക്കിയിലാണ് കഥ നടക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം. ദിലീഷിന് നാടകമുണ്ട് ബ്ലഡിൽ ചെറുതായിട്ട്, അങ്ങനെ പറയാൻ മാത്രം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അല്ല എന്നൊരു ആഗ്രഹം എനിക്ക് അല്ല അത് വലിയ ഒരുപാട് ഞാൻ ചോദിക്കുന്നത് സംവിധായകൻ എന്നുള്ള നിലയിലും അഭിനേതാവ് എന്നുള്ള നിലയിലും ആർട്ടിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കാനും സഹ സംവിധായകനാവുമ്പോൾ കൃത്യമായിട്ട് നമ്മളാണ് ആർട്ടിസ്റ്റുകളുടെ ഇടയിലും ഡയറക്ടർക്കിടയിലും ഉള്ള ആൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നാടകം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട്. ഞാൻ എനിക്ക് ശ്യാമൊക്കെ ഇപ്പം തൊട്ടടുത്തറിയാവുന്നവർ പറയും ഞാൻ കാലടി യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്നതിന് മുമ്പും തിരിച്ചു വന്ന് ഞാനും രണ്ടാം. അത് പല കാരണങ്ങളുണ്ട്. എൻ്റെ ക്യാരക്ടറിനെ തന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ കാലഘട്ടം. കാരണം ഞാൻ കാലടിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൂടുതൽ അറിയണം എന്നൊക്കെയുള്ള ചില താല്പര്യങ്ങളും അന്ന് അതിന് മാത്രം ഇവിടെ വർക്കൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ സ്ട്രഗ്ലിംഗ് പീരീഡാണ് സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാകുകയും അങ്ങനെയൊക്കെയാണ് ഇന്നീ പറഞ്ഞാൽ ഇവർ എന്നോട് പറയും യൗവനം വീണ്ടെടുക്കാൻ പോയതാണ് അവൻ ഈ പ്രായത്തിൽ പഠിക്കാനൊക്കെ എന്ന് പറഞ്ഞ് ശ്യാമൊക്കെ കളിയാക്കും. സത്യത്തിൽ എനിക്ക് അങ്ങനെ തന്നെ ഞാനൊരു ദിവസം അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് തന്നെ ഒരു സംശയം ഞാൻ ഇച്ചിരി പ്രായമായിട്ട് വരുവാണോ മനസ്സുകൊണ്ടേ കുറച്ച് കൂടുതലായിട്ട് സീരിയസ് ആകുന്നുമില്ല കുറച്ചും കൂടെ ഒന്ന് എങ്ങാണെന്നൊക്കെ എനിക്കും തോന്നി മെൻ്റലി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഞാനൊന്ന് കാലടി പടി അങ്ങനെ തിയേറ്ററിൽ
താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ തിയേറ്ററിൽ ചേരുകയും അപ്പോൾ അതിൽ എക്സൈറ്റഡ്. അങ്ങനെ ഞാൻ അവിടെ പോയി, അങ്ങനെ അങ്ങ് പോയിട്ട് പിന്നെ ഞാൻ ആ ഒന്നും ചെയ്തില്ല എന്നുള്ളത്. ഇങ്ങോട്ടേക്ക് പിന്നെ വന്നിട്ടേ ഇല്ല. ഞാൻ ഡ്രസ്സ് ആരോട് എടുത്തിട്ട് വരാൻ പറഞ്ഞതുള്ളതാണ് ഇവിടെ വയറ്റിൽ കിട്ടിയത് എന്ന് പറയുന്ന പോലെ. പിന്നെ അതിലേക്ക് സജു, സത്യത്തിൽ അന്നേരപ്പോഴാണ് ഞാൻ നാടകത്തെ അടുത്തറിയാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എനിക്ക് നാടകം കാണാൻ ഇഷ്ടമുണ്ട് എന്നുള്ളതല്ലാതെ കാര്യമായിട്ട്, പിന്നെ പതിപോലുമല്ലോ സ്കിറ്റ് അങ്ങനെയുള്ള കോളേജ് പരിപാടികളിലൊക്കെ ചെറിയ നാടക മത്സരങ്ങൾ എന്നൊക്കെ പറയുന്ന ചെറിയ പരിപാടികൾ സഹകരിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് തിയേറ്ററിനെ കാണാൻ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. കാണാൻ ഇഷ്ടമായിരുന്നു നാടകങ്ങൾ. ഉളൂർ മാഷിൻ്റെയൊക്കെ പ്ലേകൾ ആ ടൈമിൽ പോലും ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് കാണാനൊക്കെ ശ്രമിക്കുകയാണ്, അങ്ങനത്തെ പ്ലേകളൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തിയേറ്ററിലേക്ക് എനിക്ക് വരാൻ പറ്റിയത്. അങ്ങനെ പക്ഷേ തിയേറ്ററിൽ എൻ്റെ രണ്ട് വർഷം ഞാൻ അവിടുന്ന് എം എ കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും എന്നിൽ ഞാനെന്ന വ്യക്തിയിൽ തന്നെ ആ എക്സ്പീരിയൻസ്, നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. ഒരു ആക്ടറെ ഡീൽ ചെയ്യുന്നതിലുള്ള കാഴ്ചപ്പാട്, ആക്ടറെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ആക്ടറിൽ നിന്ന്. കാരണം തിയേറ്റർ അത്രയും ഡീറ്റെയിലാണ്, ഒരു ആക്ടറിലേക്ക് വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര ഡീറ്റെയിലാണ്. സിനിമയെക്കാളും സമയമുണ്ട്, കാരണം ആക്ടർ മാത്രമാണല്ലോ സ്റ്റേജിൽ നമുക്കുള്ളൂ. നമുക്ക് സിനിമയിൽ വേറെ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് വട്ടത്തിൽ സഹായിക്കാനുണ്ട്, പക്ഷെ അവിടെ ആക്ടർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആക്ടറിലേക്കുള്ള കൂടുതൽ ശ്രദ്ധ വരാനും ഒക്കെ എനിക്ക് ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു ചോദ്യമാണ് തോന്നുന്നു. ഒരു അഭിനേതാവായിട്ട് നിന്നതുകൊണ്ട് പല സിനിമകളിലും ചെറുതെങ്കിലും വലുതെങ്കിലും ആയിട്ടുള്ള റോളുകൾ, ഇപ്പം റാണി പത്മിനിയിലാണെങ്കിൽ ഒരു അത്യാവശ്യം സീനുകളിലൊക്കെ വന്നു പോയിട്ടുണ്ട് ശ്രീ ദിലീഷ്. ഈ അഭിനേതാവായ സ്ഥലത്ത് നിന്ന് നമ്മൾ സംവിധായകൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുമ്പം നമുക്ക് ആ ഒരു അകലം മാറി കിട്ടുന്നില്ലേ? അവർക്ക് ഒരു സ്പേസ് കൊടുക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് തോന്നാറില്ലേ? ഉറപ്പായിട്ട്. കഴിഞ്ഞ ദിവസം അനുശ്രീയുടെ എന്തൊരു ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ അനുശ്രീ ഇങ്ങനെ പറയുന്നത് കേട്ട്, അല്ലെ ഞാൻ പറഞ്ഞിരുന്നു, അല്ല ഞാൻ അങ്ങനെയാണ് ഇത്. ഇപ്പം നിങ്ങൾക്ക് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് കറക്റ്റായ രീതിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആക്ടർക്ക് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ, അയാളുടെ വീട്ടിൽ അങ്ങനെ ഡീറ്റെയിലുകൾ, അയാളുടെ പെരുമാറ്റത്തിലുണ്ടാകാവുന്ന പ്രത്യേകതകൾ, നമ്മൾ പലരിൽ കണ്ടിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇതിനോട് സിമിലർ ആയിട്ട് നടന്നിട്ടുള്ള ഇൻസിഡൻറ്റുകൾ ഞാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അതിനെ കണ്ട പോലെ എന്നൊക്കെ, അത് ഏത് ആംഗിളാണെന്നൊക്കെ മനസ്സിലാകാം. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിലുകൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ശ്യാമാണെങ്കിൽ നമ്മൾ ആദ്യമേ തീരുമാനിച്ചു കൃത്യമായിട്ട് നമ്മൾ എഴുതി ഈ വരി തന്നെ പറയണം, ഇങ്ങനെ ചെരിഞ്ഞ് തന്നെ നിൽക്കണം. അങ്ങനത്തെ ഒരു ഡിമാൻഡും ഞാൻ ഇതിൻ്റെ ഒരു മേക്കിങ്ങിൽ അല്ലെങ്കിൽ ഇത് ഈ സിനിമ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഞാൻ നേരെ മറിച്ച് ആക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ ഫ്രീഡം കൊടുക്കാനും അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ റെഡിയാക്കി കൊടുക്കണം. നമ്മൾ മലയാളത്തിൽ അത്ര പരിചയം, എല്ലാവരും ഓരോ രീതി വർക്ക് ചെയ്യും. അപ്പം ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് കൺഫ്യൂഷനായിരുന്നു ഷൂട്ട് ചെയ്യാൻ, എനിക്കല്ല അല്ല, നമ്മൾ വളരെ പ്രിപ്പയർഡായിരുന്നു. അപ്പം സെറ്റിലൊക്കെ ഉള്ള പൊതുവായിട്ടുള്ള ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും എല്ലാം റെഡിയായി. ആദ്യം നമ്മൾ വന്ന് ലൊക്കേഷൻ സ്പേസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തു, ഒരു 10 മിനിറ്റ് എല്ലാവരും റിലാക്സ് ചെയ്തു, ക്യാമറ വെക്കാനോ ലൈറ്റ് ചെയ്യാനോ ഒന്നും അല്ല അടുത്ത ശ്രമം. ആ സ്പേസ് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണോ ശരിക്കും അവനിങ്ങനെ ഡെമ്മി വെച്ച് അങ്ങനെ ചെയ്യാനൊന്നുമല്ലാതെ, ആരാണോ ആക്ടേഴ്സ് ഉള്ള അവരെ വിളിച്ചിട്ട് അവരെ ആ സ്പേസിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ആ സ്പേസ് എന്താണ് ഈ സ്പേസ് അങ്ങനെ അവരെ കൊണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഡയലോഗ് പറഞ്ഞു നോക്കിയിട്ട് അവർക്കത് ഡെലിവറി ചെയ്യാൻ കംഫർട്ടല്ലേ, അവർക്ക് ആ ഡയലോഗ് ഒരു ബാധ്യതയാവരുത്, അവർക്ക് ഇങ്ങോട്ടേക്ക് തിരിയണം എന്നുള്ളത് ബാധ്യതയായാലേ. ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നിന്ന് ബിഹേവ് ചെയ്യുമ്പോൾ എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് തിരിയാൻ തോന്നുന്നത്? കഥാപാത്രത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ തിരിയുന്നത് തന്നെയാണ് അതിൻ്റെ ശരി. അതിനെ ഗൈഡ് ചെയ്യുക, അതിനെ പോളിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പിന്നത്തെ ജോലി. അങ്ങനെ അത് ആക്ടേഴ്സ് ഇന്നതാണ് ഈ സ്പേസിൽ ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് ക്യാമറ എവിടെ വെക്കണം തീരുമാനിച്ചിട്ടുള്ളൂ. അല്ല, അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ഈ പടത്തിൽ ശ്രമിച്ചത്. അതിൻ്റെ തീർച്ചയായിട്ടും രാജീവേട്ടനൊക്കെ അഭിനേതാക്കൾക്ക് ടെൻഷനില്ല, ഫ്രീഡം അവർക്ക് മാക്സിമം ഫ്രീഡം കൊടുക്കും. കാരണം എനിക്ക് തോന്നുന്നില്ല, ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രിയിലെ പരിമിതികളിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ ഉള്ള സാധ്യതകളിലേക്കൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതാണ് ആത്യന്തികമായി ശരിയെന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഇത്രയും നാളത് വർക്ക് ചെയ്ത ചില എക്സ്പീരിയൻസുകളിലും ഞാൻ അഭിനയിച്ചപ്പോഴും എനിക്കും കംഫർട്ടായിട്ട് എന്ത് തോന്നിയോ അത് ഞാൻ, നമുക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്നതാണല്ലോ നമ്മൾ നമ്മുടെ ആക്ടേഴ്സിലേക്കും കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര വർക്കാണെന്നാണ് ഞാൻ അഭിനയിച്ചപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് എക്സിക്യൂട്ട് ചെയ്യാൻ തോന്നി. അപ്പോൾ അനു അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അനു ഭയങ്കര കംഫർട്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും അതുകൊണ്ട് ബാധ്യതകളില്ലായിരുന്നു, ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഫ്രീ ആയിരുന്നു, ഓർത്തിരിക്കാനൊന്നും ശ്രമിക്കേണ്ടതില്ല.
മറ്റത് നമ്മുടെ ഒരു ഉപബോധ മനസ്സിൽ അറിയാതെ ഒരു ആക്ടർ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, ഇത് കഴിയും മറ്റവൻ ഇങ്ങോട്ട് തിരിയുമ്പോഴാണല്ലോ ഞാനിത് പറയേണ്ടത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നീ എങ്ങോട്ട് വേണേലും തിരിഞ്ഞെന്നുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കഥാപാത്ര അഭിനയത്തിനുള്ള സാധ്യത ഭയങ്കര കൂട്ടും. അഭിനയമാണെങ്കിൽ കൂടി അത് സ്വാഭാവികമായിട്ട് വരുമ്പോഴാണല്ലോ. അതെ അതെ, കുറച്ചുകൂടി എളുപ്പം. ആ ഓക്കെ, പലതരം ആക്ടിംഗ് ഉണ്ട്, എല്ലാ ഓരോ രീതികൾ. പക്ഷെ എനിക്ക് കൂടുതൽ അതും പിന്നെ ഇത് ഇങ്ങനെയാണ്, നമുക്ക് എന്താണ് വിഷയം, ആരോടാണ് ഇത് പറയേണ്ടത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ മഹേഷ് എന്ന് പറയുന്ന ഒരു കഥ എനിക്ക് ഇവിടുത്തെ മിഡിൽ ക്ലാസ്സിലുള്ള സാധാരണക്കാരനോട് പറയാനുള്ള കഥയാണ്, സാധാരണ ജനങ്ങളോട് പറയാനുള്ള കഥയാണ്. അത് അവർക്ക് മനസ്സിലാവുന്ന അങ്ങനത്തെ ഇതിലായിരിക്കണം, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതിലേക്കായിരിക്കണം. അപ്പോൾ അതിനെന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത് എന്ന് എനിക്ക് ഈ സിനിമയിൽ തോന്നിയപ്പം ചെയ്തതാണ് ഇങ്ങനത്തെ ഒരു ഇത്. നമുക്ക് ചിലപ്പോൾ സ്റ്റൈലൈസ്ഡ് ആക്ടിങ്ങോ അല്ലെങ്കിൽ വേറെ പരിപാടികൾ വേറെ അങ്ങനത്തെ ഒരു ഡിമാൻഡ് ചെയ്യുന്ന സബ്ജക്റ്റിൽ നമുക്കത് കുറച്ചും കൂടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ അതിന് സാധ്യതകളുണ്ടാവാം. ആത്യന്തികമായിട്ട് ഇതൊന്നും ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് പറയാനും പറ്റില്ല. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് ട്രെയിലറിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചത്, ഒരുപാട് കാലത്തിന് ശേഷം മലയാളത്തിന് മണ്ണിൻ്റെ മണമുള്ള ഒരു നല്ല പാട്ട് കിട്ടിയത് ബിജുബാലിൻ്റെ ഈണം, റഫീഖ് അഹമ്മദ് സാറിൻ്റെ വരികളാണ്. ദിലീഷുമായിട്ടുള്ള അഭിമുഖം വെട്ടിച്ചുരുക്കിയിട്ട് ഈ പാട്ട് മുഴുവനായിട്ട് കേൾക്കാനൊന്നും ആഗ്രഹമുണ്ട്, അത്രയ്ക്ക് നമ്മളെ മനസ്സിന് പെട്ടെന്ന് ഒരു പാട്ടാണ്. എനിക്കൊരു അറിയാനൊരു കൗതുകമാണ്, എങ്ങനെയായിരിക്കും ദിലീഷ് ഇത് റഫീഖ് അഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് എങ്ങനെയുള്ള പാട്ട് വേണമെന്നായിരിക്കും? അതായത് ഇപ്പം ഞാനും ബിജിബാലും ബിജേട്ടനും റഫീഖ് അഹമ്മദും കൂടെ ഒരു ഒരു ദിവസം വന്ന് റഫീഖ് അഹമ്മദ് വന്ന് എറണാകുളത്ത് വന്നപ്പോൾ ഞങ്ങളവിടെ ഒരു റൂമിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കണ്ടു. അപ്പം നമുക്ക് ഞങ്ങൾ വേറൊന്നുമില്ല, സിനിമയുടെ കഥ റഫീഖ് അഹമ്മദിനോട് പറഞ്ഞു, നമുക്ക് ഇതിനൊരു ടൈറ്റിൽ സോങ് വേണം ഇടുക്കിയെക്കുറിച്ച്, ഇടുക്കിയുടെ അങ്ങനത്തെ സാധ്യതകളെക്കുറിച്ച്. അതാണ് പറഞ്ഞത്, ഇടുക്കി ഭയങ്കര ഭയങ്കര ഭംഗിയാണ്, നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ്, അങ്ങനെ അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെയുള്ള അതാണ് അതിൻ്റെ ഫീഡ് എന്ന് പറഞ്ഞത്. പിന്നെ മഹേഷും അവരുടെ ലൈഫും, പിന്നെ എന്തായിരിക്കും ഇതിൽ വിഷ്വലി ചെയ്യേണ്ടത് എന്നുള്ള ധാരണ ഏകദേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം അവിടുത്തെ ഈ കപ്പവറിയെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഇപ്പം കപ്പ വാട്ട് സീനുണ്ടാവും, അത് ഇതിങ്ങനത്തെ ഒരു സീക്വൻസാണ്, ഇങ്ങനെയാണ് ആളുകൾ അവിടെ ചെയ്യൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെ ഡിസ്കസ് ചെയ്തതിന് ശേഷം സ്വതന്ത്രമായിട്ടൊരു പാട്ട് എഴുതാൻ റഫീഖ് ജിയോട് പറയുമായിരുന്നു. റഫീഖ് ജി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതി, വരികൾ വന്നപ്പം തന്നെ എല്ലാവരും എക്സൈറ്റഡായി, വിജയേട്ടൻ അത് പാടി തന്നപ്പോൾ അതിലും എക്സൈറ്റഡായി, ഭയങ്കര രസമായിരുന്നു. ഭയങ്കര അങ്ങനെ ഒരു പാട്ടുണ്ടാകുക എന്നുള്ളത് ഭാഗ്യമാണ്, അത് സ്വന്തം സിനിമയിൽ വരുമ്പോഴത്തേക്ക് അതിലേറെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമുക്കിത് പറയാൻ വിട്ടുപോകാത്ത രണ്ടു പേരാണ് ഇത്. ഈ ഇത്രയും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഷൈജു, ഖാലിദ്, ഒപ്പം സൗബിൻ. സൗബിൻ സൗബിൻ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്ക, അല്ല ഷൈജുകാരി അതിൽ അടുപ്പമുള്ള ആളാണ് അതിൽ നിന്ന്. അപ്പം ഇതാണ്, ഇപ്പം ഇത് റാണി പത്മിനിയിലൊക്കെ ഞങ്ങൾ കോമ്പിനേഷൻ സീൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം സൗബിൻ്റെ ഒരു ടൈമിങ് ആക്ട് ചെയ്യുന്ന ഒരു പെർഫോം ചെയ്യുന്ന, നമ്മളിപ്പം കൂടെ അറിയാവുന്ന സൗബിൻ അല്ലേ തന്നെ, നമ്മളിപ്പം വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൗബിനൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗബിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. സൗബിൻ ഇങ്ങനെ സൗബിൻ്റെ പ്രസൻറ്റേഷൻ ഭയങ്കര രസമാണ്, അത് ഭയങ്കര എല്ലാവരും പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഒരു അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്, അത് എന്താണെന്ന് അറിയത്തില്ല. ആ റെൻഡറിങ് വേറെ ഒരു പേസിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ സൗബിൻ്റെ സാധ്യത ഭയങ്കരമാണ്, ഭയങ്കര നല്ല ആക്ടറാണ് സൗബിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹേഷിൻ്റെ ആദ്യഘട്ടം മുതൽ സൗബിൻ്റെ ക്രിസ്പിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സിനിമയിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് സൗബിൻ്റെ കേസിൽ അങ്ങനെ അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഈ റാണി തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ തന്നെയുള്ള ബന്ധവും നമ്മൾ പറയുന്നത്, എനിക്ക് തോന്നുന്നത് മഹേഷിന്റെ പ്രതികാരം ഞാനും ശ്യാമും ഡിസ്കസ് ചെയ്ത ഒരു സാധനം ഒരു പ്ലോട്ട് രൂപത്തിലേക്ക് രൂപപ്പെടുത്തി. അപ്പൊ ആദ്യം പറഞ്ഞാള് ഷൈജു കാലിത, ഷൈജുനോടാണ് ഞാൻ അത് ആദ്യം പറഞ്ഞതും. ആ നിമിഷം തന്നെ നമുക്കിത് ചെയ്താക്കാമെന്ന് ഞാൻ സിനിമാറ്റോഗ്രാഫി ചെയ്യാമെന്നും സമ്മതിച്ച ആളാണ് ഷൈജു. ഷൈജു അതേ എക്സൈറ്റഡ് ആയിരുന്നു, എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഷൂട്ടിൽ എൻ്റെ മുന്നോ. ഒരുപാട് സന്തോഷമുണ്ട്, ഇനിയും പറഞ്ഞാൽ തീരാത്ത ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഒരുപാട് പേരുകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ബോധപൂർവ്വമല്ല. ഒരു അരമണിക്കൂറിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇച്ചിരി പറഞ്ഞ പോലെ കാര്യം വിശദീകരിച്ച് അങ്ങ് പോകും ചിലപ്പോൾ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും സിനിമ മറ്റന്നാൾ വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തിയിട്ട് ആളുകൾ കണ്ടിറങ്ങുമ്പോൾ നേരത്തെ നമ്മൾ ശ്യാമിനോട് പറഞ്ഞ പോലെ തന്നെ ശ്യാമിൻ്റെ ഒപ്പം ദിലീഷ് പോത്തൻ്റെ ഒപ്പം ആഷിഖ് അബു മിടുമിടുക്കനാണെന്ന് എല്ലാവരും പറയട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇന്നത്തെ ധൂം ഇവിടെ പൂർത്തിയാകുന്നു. നമസ്കാരം.